ഗുഡ് മോർണിംഗ്. സുഖാണല്ല. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാഠം 15 പറവൻ. അതിൽ നമുക്ക് അക്ഷരമുണ്ട് അല്ലേ? പ ഉപ്പ ബ ഉപ്പ മ പായ്പ ബായ്പ മ. അപ്പൊ പാഠം 15 പറവയിൽ നമുക്കിന്ന് പഠിക്കാനുള്ള ഏതൊക്കെ മക്കളെ? പായ്പ ബായ്പ മ. അപ്പൊ പായ്പ ബായ്പ മ നിങ്ങൾ ബുക്കിൽ ഡൗൺ ചെയ്തോളണം. എന്നിട്ട് നമുക്കിന്ന് എഴുതാനുള്ള വാക്കുകൾ എന്തൊക്കെയാണെന്ന് എഴുതാം. ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് പറവ എന്നല്ലേ ഇവിടെ? ഫസ്റ്റ് പ റ വ. ഫസ്റ്റ് പറവ. അപ്പൊ പറവയാണ്. അപ്പൊ പായിലുള്ള ഒരു വാക്കായി പറവ. അടുത്ത് ഫ പായ് ഫ ഇഫ ഫ. ഫലം. ഫലം എന്ന് വെച്ചാൽ ടെസ്റ്റിലെ മക്കളെ പഴം. എല്ലാ പഴങ്ങളെയും ഫലം എന്ന് പറയും, മനസ്സിലായില്ലേ? അപ്പൊ പഴവർഗ്ഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫലം, ഫലങ്ങൾ. അപ്പൊ പായ് ഫ. അടുത്ത് ബ എന്ന അക്ഷരമുള്ളൂ അല്ലേ? പ പറവ പായ് ഫ ഫലം ബ. ബാലക്ഷരം എന്തൊക്കെ? ബലൂൺ. നമ്മള് ബലൂൺ നമുക്കറിയാലോ, നമ്മളെ ഡെക്കറേറ്റ് ചെയ്യണേനും പിന്നെ പിന്നെ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും? ടെസ്റ്റ് നോക്കുവാണെണ്ണാണ് ടെസ്റ്റ് നോക്കുക. അപ്പൊ പറവ ഫലം ബലൂൺ ഇണ്ണാണ്. എന്തൊക്കെ? പറവ ഫലം ബലൂൺ. അടയാളം പറവ ഫലം ബലൂൺ. മൂന്ന് വാക്ക് എന്തൊക്കെ? പറവ ഫലം ബലൂൺ. ഇനി എന്തൊക്കെ ഉണ്ട് മക്കളെ? രണ്ട് വാക്ക് കൂടെ ഉണ്ടല്ലോ. ഇപ്പ വച്ച് നമ്മളെ വീട് താമസിക്കുന്ന സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്? ഭവനം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് ബന്ധുക്കളെ പറയുന്നത് ഭവനം, വീട്, ആലയം, മന്ദിരം. ഇത് ഒരുപാട് പേരുണ്ട് കേട്ടോ മക്കളെ. ഭവനത്തിന് നമ്മളെ വീടിന് ഭവനം എന്ന് പറയും, പിന്നെ വീടിന് ആലയം എന്ന് പറയും, മന്ദിരം എന്ന് പറയും. പ പറവ ഇഫ ഫലം ബ ബലു ഭവനം. അപ്പൊ പായ്പ ബായ്പ മായിലെ വാക്ക് എന്തോക്കളെ? നമ്മൾ പണ്ട് പഠിച്ചിരുന്നു, എൽ കെ ജി തൊട്ടേ പഠിക്കുന്നതായിരുന്നു. മ മല. മല എന്ന് വെച്ചാൽ കുന്ന്, ഉയർന്ന സ്ഥലം അല്ലേ? ആ വൃക്ഷങ്ങളൊക്കെ ഇടതു ഒന്ന് ഇടുങ്ങി ഇടുങ്ങി നിന്നിട്ട് മോൾ ഭാഗത്ത് നിൽക്കുന്ന നല്ല ഭംഗിയാണ്. അല്ലാതെ വൃക്ഷങ്ങളില്ലാതെ ഇങ്ങനെ കുന്നും പ്രദേശമുണ്ട്, പാറയൊക്കെ ആയിരിക്കും. പക്ഷെ വൃക്ഷങ്ങളുള്ളത് ദൂരെ നോക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ മക്കളെ കാണാൻ. അപ്പൊ നമ്മൾ ഓരോ വാക്കുകൾ പാവച്ച് പറവ, ഇഫ വച്ച് ഫലം, ബാവച്ച് ബലൂൺ, ഫ ഭവനം, മ മല, പായ്ഫ ബായ്ഫ മ, പായ്ഫ ബായ്ഫ മ. ഓരോ അക്ഷരങ്ങൾ വെച്ച് പ പറവ, ഫ ഫലം, ഫലം പഴം അല്ലേ, ബ ബലൂൺ, ഫ ഭവനം വീട് വന്ന്, മ മല. അപ്പൊ നമ്മൾ ഇത്രയും വാക്ക് നമ്മൾ ഡൗൺ ചെയ്യണം. അപ്പൊ എങ്ങനെ ഡൗൺ ചെയ്യണം മക്കളെ? മൂന്നും രണ്ടുമായിട്ട് ഡൗൺ ചെയ്യണം. ഒരു പേജിൽ പറവ ഫലം ബലൂൺ ഫസ്റ്റ് പേജ്. ഒരു പേജിൽ എന്തെങ്കിലും ഡൗൺ ചെയ്യേണ്ടത് പാഠം 15 പറവ എന്നെഴുതിയിട്ട് പായ്പ ബായ്പ മാ ഒറ്റ വരി എഴുതിയാണ്. എന്നിട്ട് പഠിക്കാതെ നിങ്ങൾ വേറെ റഫുക്കിൽ എഴുതി പഠിച്ചോളൂ. അപ്പൊ പാഠം 15 പറവ എന്ന് എഴുതിയിട്ട് പായ്പ ബായ്പ മാ എന്ന് ഒരു ലൈൻ എഴുതിയിട്ട് അടുത്ത ലൈനിൽ പറവ ഫലം ബലൂൺ ലൈൻ ഇട്ടിട്ട് ഡൗൺ ചെയ്യണം. നെക്സ്റ്റ് പേജിൽ, അതായത് അടുത്ത പേജിലാണ് ഭവനം മല എഴുതാൻ കേട്ടോ മക്കളെ. അടുത്ത പേജിൽ ഭവനം മല എഴുതി ഡൗൺ ചെയ്യണം. അപ്പൊ മനസ്സിലായല്ലോ. പാഠം 15 പറവ, പായ്പ ബായ്പ മാ. ഇനി ഓരോ അക്ഷരങ്ങൾ വെച്ച് ഓരോ വാക്ക്. പ പറവ, ഫ ഫലം, ബ ബലൂൺ, ഫ ഭവനം, മ മല. ഇനി നമുക്ക് വായിക്കാൻ പഠിക്കാം. ടെസ്റ്റ് എടുത്തേ മക്കളെ. നമുക്ക് വായിക്കാൻ പഠിക്കാമല്ലോ. വായിക്കാം, നല്ലോണം വായിക്കണം. വായിക്കും. പാവച്ച് എന്തൊക്കെ പറയാം മക്കളെ? പായൽ. പാവച്ച് ആദ്യം പറവ പഠിച്ച് പറവ. ഇനി വായിക്കാം. പായൽ പായസം. പായൽ എന്താ മക്കളെ? നമ്മുടെ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കളച്ചെടി. ഒരു കള കണക്കുള്ള ചെടിയാണ്. ആ കളകയാണെന്ന് പറയുന്നത് പായൽ കേട്ടാ. പല ഇനം പായലുണ്ട്. വലിയ ഇലയുള്ളതുണ്ട്, കുഞ്ഞു മുട്ട പായൽ എന്ന് വെച്ചാൽ കുഞ്ഞിലയുള്ള പായൽ കേട്ടാ. കായലിലൊക്കെ ഉണ്ട് പായൽ കേട്ടാ. ടി വിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ കടൽക്കരയിലോ കടലിൽ കാണില്ല അങ്ങനെ കേട്ടോ. കടലിൽ ഇങ്ങനെ ഒഴുക്കില്ലാത്ത സ്ഥലത്താണ് ഇതിങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നത്. നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് അതൊന്ന് ഒഴുകി പൂക്കളെ. അപ്പൊ കൂടുതലും കാണുന്നത് കായലിലാണ്. കായലിലാണ് ഇതിങ്ങനെ
ഇങ്ങനെ കെട്ടി കിടക്കുന്നത്. കായൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പം കായൽ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, അവിടെ പായൽ കിടപ്പുണ്ടോ എന്ന്. കേട്ടോ, പല പൂക്കുന്ന പായലും ഉണ്ട്, കുഞ്ഞു നീല പൂവുള്ള പായലുണ്ട്. അപ്പൊ എന്താണ് മക്കളെ, പായൽ മനസ്സിലായല്ലോ, പായസം. ആ നമ്മൾ സദ്യയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പായസം. അതായത് നമ്മൾ ഓണത്തിന് പിന്നെ വിശേഷ ദിവസങ്ങളിൽ ചില ബർത്ത്ഡേക്കൊക്കെ പായസം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഓണസദ്യക്ക് പായസം, പിന്നെ കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ പായസം കുടിക്കാറുണ്ട്. ഓർമ്മയുണ്ടല്ല. അപ്പൊ പാ വെച്ച് മൂന്ന് വാക്ക് എന്തൊക്കെ, പറവ പായൽ പായസം വായിക്കുക എന്നുള്ളതാണ് കേട്ടോ. പറവ ഒരു രണ്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു മക്കളേ, നോക്കുകളെ, പറവ പായൽ പായസം. പറവകളെ, പറവ പായൽ പായസം. നെക്സ്റ്റോ ഫലം. ഫലം എന്ന് വെച്ചാൽ പഴം. ഇതിലിപ്പോൾ വാഴപ്പഴമാണ്. ഇപ്പോൾ മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഫലമാണ് കേട്ടോ മക്കളെ. ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി, പൈനാപ്പിൾ ഇതെല്ലാം ഫലങ്ങളാണ്. അടുത്ത് നോക്കളെ, ഫലിതം. ഫലിതം എന്ന് വെച്ചാൽ നമ്മൾ തമാശ പറയുള്ളൂ ചിലരൊക്കെ, ആ ചിരിക്കുന്നതിന് വേണ്ടി പറയുന്ന വാക്കുകൾക്കാണ് നമ്മൾ ഫലിതം എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നും കേട്ടങ്ങ് ചിരിക്കും, മനസ്സിലായില്ലേ. അപ്പം ആ ഫലിതം എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കാൻ വേണ്ടി ഒരാൾ പറയുന്ന വാക്കുകളാണ് എന്ത് പറയുന്നത് മക്കളെ, ഫലിതം. തമാശ, ഫലിതം. അപ്പം എന്തൊക്കെയാണ്, ഫലം, ഫലിതം, ഫണം. ഫണം എന്ന് വെച്ചാൽ പാമ്പിൻ്റെ സർപ്പ ഉരകം, പാമ്പിൻ്റെ പത്തിക്കാണ്. ഇങ്ങനെ പത്തി ഇങ്ങനെ വിരിച്ചിരിക്കണം സർപ്പത്തിൽ. നമ്മൾ പടങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ മക്കളെ, അല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ആ അതാണ് ഫണം, മനസ്സിലായല്ലോ. അപ്പോഴേ മക്കളെ നമ്മൾ പാ വെച്ച് മൂന്ന് വാക്ക് ഏതൊക്കെ പറയാം, കൂടെ വായി മക്കളെ, പറവ പായൽ പായസം. അടുത്ത് ഫലം, പൈഫേ. ഫലം, ഫലിതം, ഫണം, മനസ്സിലായല്ലോ. നെക്സ്റ്റോ ബലൂൺ. അല്ലെ, നമുക്ക് ഇഷ്ടമാണ് ഊതി വീർപ്പിച്ചിട്ട് നൂലാക്കി വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പറത്തി കളിക്കാൻ, ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ബലൂൺ. അല്ലെ, ബലൂൺ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കുട്ടിക്കാലത്ത്. അപ്പം ബലൂൺ, ബാലിക. ബാലിക എന്നത് കൊച്ചു പെൺകുട്ടിയാണ് ബാലിക. ബാലൻ എന്ന് വെച്ചാൽ ആൺകുട്ടി കേട്ടോ. ബാലൻ്റെ എതിർലിംഗമാണ് ബാലിക, മനസ്സിലായില്ലേ. ബാലൻ ആൺകുട്ടി, ബാലിക പെൺകുട്ടി, മനസ്സിലായല്ലോ. ആ കൊച്ചു കുട്ടികൾക്കാണ് പറയുന്നത് ബാലിക. അപ്പൊ ബാലിക. അടുത്ത് തബല. തബല നമ്മളെ വാദ്യോപകരണമാണ് കേട്ടോ. അങ്ങനെ കൊട്ടുന്നതിന് വേണ്ടി തബല കൊട്ടുന്നത് നമ്മുടെ ചെണ്ട, മദ്ദളം, തബല അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഒരു വാദ്യോപകരണമാണ് എന്തോന്ന് തബല. അപ്പൊ ബലൂൺ, ബാലിക, പെൺകുട്ടി, മനസ്സിലായല്ലോ. ബാലനാണ് ആൺകുട്ടി, എന്നിട്ടോ തബല, മനസ്സിലായി. നെക്സ്റ്റോ ഭവനം. ഭവനം നെക്സ്റ്റ് ഭാവിച്ച് നോക്കളെ. ഭാരതം നമ്മുടെ ഭൂമിയാണ് അല്ലേ. ഭാരതം നമ്മുടെ ജന്മഭൂമിയാണ്. ഇപ്പൊ ഭാരതം, ഭാരതം നമ്മുടെ ജന്മഭൂമിയാണെന്നുള്ളൂ. ഭാരതം. അപ്പൊ ഭവനം, ഭാരതം, ഭൂമി, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് ഭൂമി. മണ്ണ്, ഭൂമി, ധര, ധരണി, ദരിദ്രി, ഒരുപാട് വാക്കുണ്ട് ഭൂമിക്ക് കേട്ടോ. ധര, ധരണി, ദരിദ്രി ഇതൊക്കെ ഭൂമിക്ക് പറയുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് മക്കളെ, ഭാവിച്ച് ഭവനം, ഭാരതം, നമ്മുടെ മാതൃ, ആ രാജ്യത്തെ മാതൃഭൂമി, നമ്മുടെ മാതൃഭൂമിയാണത് ഭാരതം. അപ്പൊ ഭാരഭൂമി നമ്മൾ താമസിക്കുന്ന സ്ഥലം, മണ്ണ്. നെക്സ്റ്റോ മക്കളെ, മല. എന്താണ് മല, ഉയർന്ന സ്ഥലത്തിന് എല്ലാം എന്ത് പറയും മക്കളെ, മല. മയിൽ, ആ നമ്മുടെ ദേശീയ പക്ഷിയാണ് കേട്ടോ മക്കളെ. നമ്മുടെ ദേശീയ പക്ഷിയാണ് ആര്, മയിൽ. മയിലിങ്ങനെ പീലി വിരിച്ച് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് മക്കളെ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ടില്ലെങ്കിൽ ടി വിയിലൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കാണിക്കും മയിലിനെയൊക്കെ. അപ്പൊ മയിൽ. പിന്നെ മണി, മണി അല്ലേ. മണി ഒരുപാട് രീതിയിലുണ്ട് കേട്ടോ മക്കളെ. സ്കൂളിൽ ബെല്ലടിക്കുന്ന മണിയാണ്, മണിയടിച്ചു, മണിയടിച്ചു. പിന്നീട് നമ്മൾ വീട്ടിലെ ക്ലോക്ക്, മണി, മനസ്സിലായില്ലേ. സമയം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആ മണി, മണി. പിന്നീട് അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പൂജാരി പൂജാ സമയത്ത് ഇങ്ങനെ കിളിക്കുന്നതും മണിയാണ്. പിന്നെ അമ്പലങ്ങളിൽ ഇങ്ങനെ ആ പൂജ സമയത്ത് വലിയൊരു മണി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ, അടിച്ച്. അപ്പം അതാണ് മണി, മനസ്സിലായല്ലോ മക്കളെ. അപ്പം മണി. അപ്പം എന്തൊക്കെ നമ്മൾ പഠിച്ചു, ഇത് പാഠം 15 പഠിച്ച്. പാഠം 15, പറവ. എന്തൊക്കെ, പാഠം 15, പറവ. എന്നിട്ട് വായിക്കേ, പറവ, ഫലം, ബലൂൺ, ഭവനം, മല. ഇനി ഓരോന്നായിട്ടും പഠിക്കും, വായിക്കും. പറവ, ആ പായൻ, പായസം. നെക്സ്റ്റ് പറക്കളെ, ഫലം,
ഫലിതം ഫണം അടുത്ത് ബലൂൺ ബാലിക തബല നെക്സ്റ്റ് നോക്കളെ ഭവനം ഭാരതം ഭൂമി അടുത്ത് നോക്കളെ മല മയിൽ മണി ഉണ്ടല്ലോ അവളെ ഒന്ന് പ്രായിക്കേ പാഠം 15 പറവ ആദ്യം ഈ പട ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വായിക്കാം പറവ ഫലം ബലൂൺ ഭവനം മല നെക്സ്റ്റ് അക്ഷരങ്ങൾ ചേർത്ത് പാവച്ച് പറവ പായൽ പായസം ഫലം ഫലിതം ഫണ പത്തി ബലൂൺ ബാലിക തമര കുട്ടിക്ക് അല്ലേ അടുത്ത് ഭവനം ഭാരതം ഭൂമി ഭവനം ഭാരതം ഭൂമി അടുത്തോ മല മയിൽ മണി മല മയിൽ മണി പറക്കളെ മല മയിൽ മണി എളുപ്പമുണ്ടല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പാഠം 15 പാഠം 16 പഠിച്ചിട്ട് ഇവിടെ എഴുതാണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ മലർ മൊത്തം പഠിക്കണം മലർ എഴുതുമ്പോഴുള്ള വാക്കുകളാണ് കുഞ്ഞു വാക്കുകളാണ് മലർ എപ്പോൾ മലർ പഠിച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതാം അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇവിടെ എഴുതാനും കൂടെ റെഡി ആയിട്ട് ഇരിക്കണം പെൻസിലും കൂടെ വെച്ചോളണം ഇന്ന് ഇത് ഡൗൺ ചെയ്യണത് ഫസ്റ്റ് പേജിൽ പറവ ഫലം വരൂ നെക്സ്റ്റ് പേജിൽ ഭവന മല മനസ്സിലായല്ലോ അവളെ ശരി ഓക്കെ നമുക്ക് തന്നെ അടുത്ത ക്ലാസ്സിൽ പാഠം 16 ആയിട്ട് നമുക്ക് കാണാം ശരി ഓക്കെ ടാറ്റ പഠിച്ചോളണേ അവളെ ശരി